English, English, English house. What's up, Luda? Get a learning bros. IELTS, Mother Juniors, where they spoke English. വാട്സാപ്പിലൂടെ കേരളത്തെ ഇംഗ്ലീഷിൽ സൂപ്പറാക്കുന്നത് ഇംഗ്ലീഷ് ഹൗസ്. ഹലോ ഗായ്സ്, കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടീച്ചറിൻ്റെയും കുട്ടികളുടെ ഒരു ഡാൻസ് വീഡിയോ ഉണ്ട്. ആ ഡാൻസ് വീഡിയോ കണ്ട സമയത്തൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തൊരു എനർജറ്റിക് ആയിട്ടുള്ള എന്തുമാത്രം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടീച്ചറും കുട്ടികളെന്ന്. ആ ടീച്ചറെയും കുട്ടികളെയും തേടിയാണ് നമ്മളിപ്പോൾ അവിടെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നോർത്ത് പറവൂരുള്ള മുനമ്പം കവലയുള്ള ടർഫിലാണ്. ഇവിടെ നമ്മൾ വന്ന സമയത്ത് ടീച്ചറും കുട്ടികളൊക്കെ ആ പാട്ടും ഡാൻസൊക്കെ മറന്നിട്ട് ഫുട്ബോളിൻ്റെ ഒരു ആവേശത്തിലും ആരവത്തിലൊക്കെയാണ്. ആ ടീച്ചറിൻ്റെയും കുട്ടികളുടെയും കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്താണ് നിങ്ങളെ തിരഞ്ഞ് ഞങ്ങൾ നടക്കാത്തൊരു റോഡില്ല, നിങ്ങൾ തിരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു വൈറൽ ടീച്ചറും പിള്ളേരും ഒക്കെ. ആദ്യം ടീച്ചറുടെ പേര് ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുക. എന്റെ പേര് ഹീത്തു ലക്ഷ്മി എന്നാണ്. ഞാനിവിടെ ബട്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ടീച്ചറാണ്. വടക്കേക്കരയാണ് ഞങ്ങളുടെ സ്ഥാപനം. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഹലോ കാക്കുത്തിയാ, ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഫുള്ള് ടീച്ചറും കുട്ടികളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കായിരുന്നു. ഇത് പ്രതീക്ഷിച്ച് എപ്പോഴെങ്കിലും നമ്മളുടെ വീഡിയോ കയറി വൈറലാവുമെന്നോ? ഇല്ലല്ല, ഒരിക്കലും ഇല്ല. ഈ ടീച്ചറിന് ആ വീഡിയോ കണ്ട സമയത്ത് നമുക്ക് എല്ലാവർക്കും ചോദിക്കാൻ തോന്നിയ ഒരു കാര്യമുണ്ട്, ഇത്രയും മാത്രം എനർജി എവിടെന്നാ വരുന്നതെന്നുള്ള കാര്യം. കുട്ടികൾക്ക് ടീച്ചർക്ക് ഒരുപാട് ഭയങ്കര എനർജി ആയിരുന്നു അല്ലേ? ഞങ്ങൾക്ക് ഈ ഫീൽഡിലുള്ള ആൾക്കാർക്ക് ഇത്രയും എനർജി വേണം. പിന്നെ ഞങ്ങളെ കുട്ടികളിലുള്ള എനർജി അത് തന്നെ, ഞാനും എനർജി, എന്റെ എനർജി. നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ട് നടക്കായിരുന്നു ഈ ടീച്ചറും കുട്ടികളും എവിടെ നിന്നാണ് ആരാണെന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തോ. നിങ്ങളുടെ സ്കൂൾ ഏതാണ്, എവിടെ നിന്നാണ് നിങ്ങൾ എന്നൊക്കെ. ഞങ്ങള് വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ബട്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികളും ടീച്ചറും ആണ്. ഞങ്ങളെ സ്ഥാപനത്തില് ഒരു ടീച്ചറ്, ഒരു ആയ, പിന്നെ ഒരു ഞങ്ങളുടെ സാരഥി, അതായത് ഞങ്ങൾ മൂന്ന് സ്റ്റാഫാണ് ഉള്ളത്. ആക്ച്വലി അത് ഭിന്നശേഷി കലോത്സവമായിരുന്നു. വടക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം പ്രമാണിച്ച്, കേരളോത്സവത്തിന്റെ ഒരു ഭാഗമായിട്ട് ഭിന്നശേഷി കലോത്സവം ആയിരുന്നു അന്ന്. നമ്മുടെ കുട്ടികളുടെയും പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കും വേണ്ടി ഒരു കലോത്സവം സംഘടിപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി അതൊരു പെട്ടെന്ന് ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോ അതുകൊണ്ടുണ്ടാകുന്ന ഇവരുടെ ഒരു സ്റ്റേജ് ഫിയറും പെട്ടെന്ന് ആ ഒരു ആവശ്യഘട്ടമായതുകൊണ്ട് ചെയ്തതാണ്. നിങ്ങളൊക്കെ കണ്ടോ, നിങ്ങളുടെ വീഡിയോ കണ്ടോ, ഫോണിലൊക്കെ കണ്ടോ, മൊബൈലിൽ കണ്ടോ, നിങ്ങളുടെ ആരൊക്കെ ഡാൻസ് കളിച്ചത് താനുണ്ടായിരുന്നു അല്ലേ? എന്തൊരു കിഴിലൻ ഡാൻസ് ആയിരുന്നു അത്. ആര് പഠിപ്പിച്ചത് ആ ഡാൻസ്? തലതലം പഠിപ്പിച്ചോ? അപ്പൊ ടീച്ചർ പഠിപ്പിച്ചല്ലേ? ടീച്ചർ പഠിപ്പിച്ചാണ്. എത്ര ദിവസം എടുത്തു നിങ്ങൾ ആ ഡാൻസ്? അത് പെട്ടെന്ന് സഡൻ ആയിട്ട് ചെയ്ത പാട്ടാ. അത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലോ. അപ്പൊ ഞങ്ങള് ബാക്ക് സ്റ്റേജിൽ ചെന്നിട്ട് ഒരു മൂന്ന് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തു. പ്രാക്ടീസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്ന സ്റ്റെപ്സുകളൊക്കെ തന്നെയാണ്. പിന്നെ കളിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ ഒരാൾ അങ്ങോട്ട് തിരിയുന്നു, ഒരാൾ ഇങ്ങോട്ട് തിരിയുന്നു, അങ്ങനത്തെ ഒരു ചെറിയൊരു ക്ലാഷിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ കളിച്ചു പോകുന്നു. നമ്മുടെ ഫാമിലി, നമ്മളെ ഫാമിലിയുടെ മുന്നിൽ ഡാൻസ് കളിക്കാൻ ഒരു ബുദ്ധിമുട്ടും ചമ്മലും ഉണ്ടായിരുന്നില്ല. ഒരു ചമ്മലും ഉണ്ടായിരുന്നില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് ടീച്ചർ ഭയങ്കര എനർജറ്റിക് ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്നു ഡാൻസ്. ഇത് ആരാ ആ വീഡിയോ എടുത്തത്? ആരാ ആക്ച്വലി ക്യാപ്ചർ ചെയ്തത്? ആരാ ആക്ച്വലി? എനിക്കറിയില്ല. നമ്മളുടെ ക്രൂവിൽ നിന്നല്ല. ഇല്ല ഇല്ല, വിചാരിതമായിട്ട് എനിക്ക് തോന്നുന്നു വന്നിരുന്ന ചാനലായാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ അറിയില്ല, ബാബുക്കുട്ടെന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു പേര്. ആള് പിന്നീട് വന്നിരുന്നു. നമുക്ക് എന്താ ഒരു കാര്യം ചെയ്താലോ, അന്ന് ഡാൻസ് കളിച്ചറേ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇവിടെ നിന്ന് ടീച്ചറിന്റെ കൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഡാൻസ് കളിച്ചാലോ. എന്താ നമ്മളിപ്പോ കണ്ടേ? എന്തൊരു ഡാൻസ് ആയിരുന്നു നിങ്ങളുടെ!
നമ്മളിവിടെ വന്നെത്തിയ സമയത്ത് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, വീഡിയോയിൽ കാണുന്ന അതേ എനർജിയാണ് ടീച്ചർക്ക് റിയൽ ലൈഫിലും. പിള്ളേരുടെ ഒക്കെ ഒപ്പത്തിനൊപ്പം കട്ടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എനർജറ്റിക് ആയിട്ട്. ഇവിടുത്തെ ഈ എനർജി ഉള്ള കാര്യം ഇവിടെ വരുന്നത് എന്താ കഴിക്കുന്നത് നമ്മൾ ആക്ച്വലി ഇത്ര എനർജിക്ക്? അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താ എങ്ങനെ ഇത്ര ആക്റ്റീവായിട്ട് ഇവരുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവരുടെ കൂടെ നിൽക്കണ്ടേ? എന്താ എങ്ങനെ എന്താ ചെയ്യുന്ന ഇപ്പൊ? ഇല്ല, എന്റെ നേച്ചർ തന്നെ ഇങ്ങനെയാണ്, നന്നായി സംസാരിക്കുന്ന നേച്ചറാണ്. നമുക്ക് മനസ്സിലായി വന്നപ്പോഴേ, നമ്മളെക്കാൾ കൂടുതൽ സംസാരിച്ച ടീച്ചറാണ് ഇവിടെ. എങ്ങനെ ഈ ഫീൽഡിലേക്ക് വരുന്നത്? എങ്ങനെ ഈ ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താ? ഈ ഫീൽഡ് എനിക്ക് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തതാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ഡെഫ് സ്കൂളുണ്ട്. അപ്പോ അപ്രതീക്ഷിതമായിട്ടാണ് ആ ഡെഫ് സ്കൂളിൽ പോകുന്നതും. അപ്പൊ അവിടുത്തെ ഒരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ മുഖേനയാണ് നമ്മളിങ്ങനെ സ്പീച്ച് തെറാപ്പിനെ പറ്റിയും അങ്ങനത്തെ ഈ ഒരു ഫീൽഡിനെ പറ്റി അറിയുന്നത്. അങ്ങനെ പഠിക്കാൻ പോയതാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഫീൽഡ്. പിന്നെ എം എസ് സി സൈക്കോളജി എടുത്തു, ഇപ്പൊ പി എച്ച് ഡിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടിപൊളി. നിങ്ങളുടെ വീഡിയോ കണ്ടോ, ഫോണിൽ കണ്ടോ? നിങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾ തന്നെ കണ്ടോ? എന്താ തോന്നി നമ്മളുടെ ഫോണിലൊക്കെ നിങ്ങളുടെ വീഡിയോസ് ടീച്ചറിന്റെ ഡാൻസ് ഒക്കെ കണ്ടപ്പോ എന്താ തോന്നിയ? ടീച്ചർ നല്ലോണം കളിച്ചോ? നിങ്ങൾ നല്ലോണം കളിച്ചോ? ഞങ്ങൾ നല്ലോണം കളിച്ചു. അടിപൊളി. ആ അവിടെ എന്താ പറയാനുള്ള? ഞാൻ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, താൻ അവിടെ സൈഡിൽ നിന്നിട്ട് ചുരിദാറൊക്കെ ഇട്ട് കളിച്ച താനല്ലേ? താനാണ്. ദൈവം സെലിബ്രിറ്റി ആയില്ലപ്പോ, പുറത്തൊക്കെ ആൾക്കാർ ഇറങ്ങുന്ന സമയത്ത് മനസ്സിലാകുന്നുണ്ട്, ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടോ ഡാൻസ് കളിച്ച കുട്ടികളെ എന്ന് ചോദിക്കുന്നുണ്ടോ? നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞു ഇതൊക്കെ കണ്ടിട്ട്? വീട്ടിലൊക്കെ എന്താ പറഞ്ഞു? അങ്ങനെ പറഞ്ഞോ ടീച്ചറിനെ പറ്റി? എന്താ പറഞ്ഞ ടീച്ചർ നല്ലതാണെന്ന് പറഞ്ഞോ? എന്താ പറഞ്ഞു ടീച്ചറിനെ പറ്റിയാണ് പറയാനുള്ളത്? ടീച്ചറിനെ പറ്റി പറ. ഞാൻ ടീച്ചറാണ് പഠിപ്പിച്ചത്. ടീച്ചർ പാവമാണ്. ഇത് ടീച്ചർ പഠിപ്പിച്ചു തന്നാണോ ഇങ്ങനെ പറയാൻ? അങ്ങനെ തന്നെ, അത് തന്നെ, അങ്ങനെ തന്നെ. ആരെ ഇഷ്ടം ഫുട്ബോളിൽ? ആരെ ഇഷ്ടം ഫുട്ബോളിൽ? ആരെ ഇഷ്ടം? അർജന്റീന. അർജന്റീനയാണോ? മെസ്സി അതാണോ മെസ്സിയുടെ ഡ്രസ് ഒക്കെ ഇട്ടേക്കുന്നത്? എന്റെ ദൈവമേ, പക്ഷെ കഴിഞ്ഞ കളിയിൽ നമ്മൾ തോറ്റുപോയല്ലോ. ജയിക്കോ? നമ്മള് ജയിക്കോ? മെസ്സിയാണ് ഇഷ്ടം. ആ അടിപൊളി. ഇനിയിപ്പോ നിങ്ങൾ ഡാൻസ് മാത്രമല്ല, ടീച്ചർ പറയണ്ടായിരുന്നല്ലോ നിങ്ങള് പാട്ട് പാടും എന്ന് പറയണ്ടായിരുന്നല്ലോ. നിങ്ങൾ രണ്ടുപേരും പാടുവോ? ഏത് പാട്ടാ പാടുക? ആവണി പൗർണമിയോ? അത് ഏത് പാട്ടത്? ലളിതഗാനാണോ? അത് നമുക്ക് കേൾക്കാതെ സിനിമ പാട്ട് പാടുവോ? വേറെ എന്തൊക്കെയാ ഡാൻസും പാട്ടും? പിന്നെ നിങ്ങൾ ചെയ്യാപ്പോ? ഞങ്ങൾക്ക് പാട്ടും ഡാൻസും ഞങ്ങൾക്ക് ആക്കാനാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. സന്തോഷം തോന്നണ്ട? ഇന്ന് ഇത് ഭയങ്കര സന്തോഷം തോന്നണ്ടോ? എന്താ ഞങ്ങൾ എല്ലാരും എനിക്ക് എല്ലാരും എന്റെ വീട്ടിലെല്ലാവർക്കും
എല്ലാരും പറഞ്ഞ് പഠിപ്പിച്ച പോലെ പറയുന്നുണ്ടല്ലോ ടീച്ചറെ, നമ്മളൊന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇതെന്താ, ഞാനൊരു കാര്യം പറയുന്ന പിള്ളേരാ, നമ്മളൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയതിൽ. നിങ്ങളുടെ വൈറൽ ആയിട്ടുള്ള ഡാൻസ് നമ്മൾ ഒരുപാട് സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ ഇവിടെ വന്ന് കണ്ട സമയത്ത് നമുക്ക് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട്, സന്തോഷം തോന്നുന്നുണ്ട്. നമ്മളുടെ ഒരു പിക്ചറിലുണ്ടായിരുന്ന സ്കൂളും ആക്ടിവിറ്റീസും അല്ല, നേരിട്ട് കണ്ടപ്പോൾ നിങ്ങളുടെ കിട്ടുന്ന ഒരു വൈബ്, ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടീച്ചറും കുട്ടികളൊക്കെ വേറെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആണ്. അത് ഇനിയും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ക്യാമറ നോക്കിയില്ല, ഒരു ടാറ്റ വൈബ് പറഞ്ഞേ, ഒച്ചിൽ പറ. കക്കരക്കും കറിയാ ചേട്ടൻ നീട്ടി തുപ്പും നാണി തല്ലി നെച്ചോർ വെക്കും നസിയടുമ അച്ഛൻ. കേരളത്തെ ഇംഗ്ലീഷിൽ സൂപ്പറാക്കുന്നത് ഇംഗ്ലീഷ് ഹൗസ് ആണ്. ഒരു പേഴ്സണൽ ട്രെയിനറിന്റെ സഹായത്തോടു കൂടി ഇനി നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം.